കോളിഫ്ലവർ മസാല. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത്, ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത്, ഒരു വലിയ സബോള നല്ല കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില, ഉണക്കമുളക്, മുളക് പൊടി ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് കോളിഫ്ലവർ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നന്നായിട്ട് ചൂടായുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറുക്കാം. നമ്മുടെ മുളക് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയിടും. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. ഈ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറും വരെ നമുക്കൊന്ന് വഴുതാം. ഇപ്പൊ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. സവാള അധികം മുരിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. ഈ മഞ്ഞപ്പൊടിയുടെ കുത്തു പോണവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ചെറുതായിട്ടൊന്ന് മരിയണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒന്ന് മൊരിയണവരെ നമുക്കൊന്ന് ഇളക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിന്ന് പെട്ടെന്ന് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തക്കാളി കൊണ്ട് വെക്കും. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഇങ്ങനെ വേവിക്കും. തക്കാളി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കോളിഫ്ലവർ ഇടാം. അല്ലെങ്കിൽ തക്കാളി വേവുന്നതിന് നമുക്ക് കോളിഫ്ലവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും കറിക്ക്. നമുക്കൊന്ന് മൂടി വെക്കും. നമുക്ക് തക്കാളി ഒന്ന് തുറന്നു നോക്കാം. തക്കാളി ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തോളൂ. കറിയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് ഉപ്പ് കൊടുക്കാം.
നമുക്കിതിലേക്ക് മഞ്ഞൾ ചേർക്കാം. നന്നായിട്ട് കുറച്ച് വിടും. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം ചെറുതീലിട്ടിട്ടൊന്ന് വേവിക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നിറഞ്ഞു. കുറച്ച് നേരം ചെറുതീലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്ക് തുറന്നു നോക്കാം.